finishes off in style. A magnificent strike into the crowd. India lift the World Cup after 28 years. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഐ എം ആർ ടോക്സ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ദേ ഈ കാണുന്ന ഇതിഹാസത്തെക്കുറിച്ചാണ്. മറ്റാരുമല്ല മഹേന്ദ്ര സിംഗ് ധോണി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുൻ നായകൻ മഹേന്ദ്ര സിംഗ് ധോണി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു. ശനിയാഴ്ച വൈകുന്നേരം ഇൻസ്റ്റഗ്രാമിലാണ് അദ്ദേഹം തൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത്. നിങ്ങളുടെ പിന്തുണക്കും സ്നേഹത്തിനും നന്ദി, ധോണി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് ഇങ്ങനെ. ഇതോടെ സംഭവബഹുലമായ 16 വർഷത്തെ അന്താരാഷ്ട്ര കരിയറിനാണ് വിരാമമാകുന്നത്. അതേസമയം അടുത്ത മാസം തുടങ്ങുന്ന IPL ചെന്നൈയുടെ നായകനായി ധോണി ഉണ്ടാകും. റാഞ്ചിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിക്കുകയും ഫുട്ബോളിനെ അഗാധമായി പ്രണയിക്കും ചെയ്ത ധോണി എന്ന ചെറുപ്പക്കാരൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ അമരക്കാരനായതിൻ്റെ ചരിത്രം ഒരു വിസ്മയം തന്നെ. നമുക്ക് കൂടുതലറിയാം ഈ വീഡിയോയിലൂടെ. 1981 ജൂലൈ 7 പാൻസിംഗിൻ്റെയും ദേവകി ദേവിയുടെയും മകനായി ജനിച്ചു. തൻ്റെ സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഗോൾ കീപ്പറായി ഫുട്ബോൾ ടീമിൽ സെലക്ട് ചെയ്യപ്പെടുകയും ധോണിയുടെ കീപ്പിംഗ് മികവ് കണ്ട് തൻ്റെ കായിക അധ്യാപകൻ ആദ്യമായി ധോണിയെ ക്രിക്കറ്റ് സ്റ്റമ്പിൻ്റെ പിറകിൽ നിർത്തി. തൻ്റെ മനോഹരമായ കീപ്പിംഗ് പ്രകടനം കാണാനിടയായ മുൻ ബീഹാർ ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് ദേവാൽ സാഹ ധോണിയെ ആദ്യമായി പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് കൈപ്പിടിച്ചുയർത്തി. അവിടുന്ന് തുടങ്ങുന്നു ധോണിയുടെ യഥാർത്ഥ കരിയർ. 2004 ബംഗ്ലാദേശിനെതിരെ ആദ്യ അരങ്ങേറ്റം. രണ്ടാം മത്സരത്തിൽ പാകിസ്ഥാനെതിരെ സെഞ്ചുറി നേടി. പിന്നീട് വിക്കറ്റിൻ്റെ പിറകിലും 7 നമ്പറിനും ഇന്ത്യക്ക് മറ്റൊരാളെ അന്വേഷിക്കേണ്ടി വന്നില്ല. 2005 ആദ്യ ടെസ്റ്റ് കളിച്ചു. ഏകദിനത്തിൽ റിക്കി പോണ്ടിങ്ങിനെ പിന്തള്ളി ധോണി ഒന്നാമതെത്തി. ഇതോടെ 15 ബ്രാൻഡുകൾ അവരുടെ പരസ്യത്തിനായി ധോണിയെ സമീപിച്ചു. അവിടുന്ന് അങ്ങോട്ട് നടന്നത് ചരിത്ര സംഭവങ്ങൾ. ഗാംഗുലിക്ക് ശേഷം ക്യാപ്റ്റൻസിയിലും വിക്കറ്റിൻ്റെ പിറകിലും ധോണി നടത്തിയത് സമാനതകളില്ലാത്ത പ്രകടനം. സമ്മർദ്ദത്തിൻ്റെ ഏത് കൊടുമുടിയിലും ശാന്തവും ശക്തവുമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാവുന്ന കഴിവാകണം ധോണിയെ ക്യാപ്റ്റൻ കൂൾ എന്ന നാമം വിശേഷിപ്പിക്കപ്പെടുന്നത്. 2020 വേൾഡ് കപ്പിൽ ഒരു നല്ല കളിക്കാരൻ ഇല്ലാതെ കൂടി BCCI വരെ അർദ്ധമനസ്സോടെ പറഞ്ഞയച്ച ടീമിനെ കിരീടം നേടിക്കൊടുത്തതിൽ നിന്ന് തെളിയിക്കുന്നു ധോണിയുടെ ക്യാപ്റ്റൻസി മികവ്. 2011 വേൾഡ് കപ്പ് ഫൈനലിൽ സിക്സർ അടിച്ച് നേടിയ വിജയവും ബെസ്റ്റ് ഫിനിഷർ എന്ന ധോണിയുടെ പദവിക്ക് തിലകം ചാർത്തുന്നു. ഒരു ക്യാപ്റ്റൻ എന്താവണം, എങ്ങനെയാവണം എന്ന് കാട്ടിക്കൊടുത്ത വ്യക്തിത്വം. 2 വേൾഡ് കപ്പും ചാമ്പ്യൻസ് ട്രോഫിയും നേടിക്കൊടുത്ത അപൂർവ ബഹുമതി. 3 ഫോർമാറ്റുകളിൽ 50-ൽ അധികം മാച്ച് കളിച്ച ഏക ക്യാപ്റ്റൻ. ഏറ്റവും കൂടുതൽ വിജയം സമ്മാനിച്ച നായകൻ. രാജ്യാന്തര 2020 വിജയം നേടിക്കൊടുത്ത ഇന്ത്യൻ ക്യാപ്റ്റൻ. 7th പൊസിഷനിൽ ബാറ്റിങ്ങിനിറങ്ങി സെഞ്ചുറി തികച്ച ആദ്യത്തെ ക്യാപ്റ്റൻ. എന്നിങ്ങനെ നീളുന്നു ധോണിയുടെ നേട്ടങ്ങളുടെ പട്ടിക. കളിമികവിലും ക്യാപ്റ്റൻസിയിലും വിക്കറ്റ് കീപ്പിങ്ങിലുമെല്ലാം ലോകത്ത് പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസ നായകൻ. ഈ വിരമിക്കൽ എന്നും ഇന്ത്യൻ ടീമിന് ഒരു തീരാ നഷ്ടം തന്നെ. ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മി മുജീബ് സൈനിങ് അപ്. താങ്ക് യു.